ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതോടൊപ്പമുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് അമർത്തിയേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ടാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ച് ക്വസ്റ്റ്യനും ആൻസറും നല്ല രീതിയിൽ നിങ്ങളുടെ അടുക്ക എത്തിയിട്ടുണ്ട്. നിങ്ങളതൊക്കെ പഠിച്ച് മിടുക്കരായിട്ടിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ വിചാരങ്ങളൊന്നും തെറ്റിക്കയില്ല എന്ന വിശ്വാസത്തോടെ ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പർ മോണിറ്ററി ലിമിറ്റ് ടു ടോട്ടൽ ക്രെഡിറ്റ് ടു ദ അക്കൗണ്ട് ഇൻ എ ഇയർ ഇൻ ബി എസ് ബി ഡി എ അക്കൗണ്ട് ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ ഉണ്ടാകാൻ പറ്റുന്ന ഒരു വർഷത്തിൽ ഉണ്ടാകാവുന്ന ക്രെഡിറ്റ് ലിമിറ്റ് എത്രയാണ്? അപ്പർ മോണിറ്ററി ലിമിറ്റ് ടു ടോട്ടൽ ക്രെഡിറ്റ് ടു ദ അക്കൗണ്ട് ഇൻ എ ഇയർ എത്രയാണെന്ന് ചോദിച്ചാൽ 1 lakh ആണ്. 1 lakh. അടുത്ത ക്വസ്റ്റ്യൻ, നബാർഡ് ഹാവിംഗ് ഡാഷ് റീജിയണൽ ഓഫീസസ്. നബാർഡിന് എത്ര റീജിയണൽ ഓഫീസസ് ആണുള്ളത്? ആൻസർ 31. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൊവിഷൻ മെയിൻറ്റെയിൻഡ് ഫോർ സബ്സ്റ്റാൻഡേർഡ് അസറ്റീസ്. സബ്സ്റ്റാൻഡേർഡ് അസറ്റിന് വെക്കേണ്ട പ്രൊവിഷൻ എത്രയാണ്? 15% ആണോ, 10% ആണോ, 30% ആണോ, 25% ആണോ, 10% ആണ് സബ്സ്റ്റാൻഡേർഡ് അസറ്റിന് വെക്കേണ്ട പ്രൊവിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, RTGS വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ RBI ഇൻ ഏത് വർഷമാണ് RBI RTGS ഇൻട്രൊഡ്യൂസ് ചെയ്തത്? റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് 2004. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ബാങ്ക് ഇൻട്രൊഡ്യൂസ്ഡ് ഇന്റർനെറ്റ് ബാങ്കിംഗ്. ആദ്യമായിട്ട് ഇന്റർനെറ്റ് ബാങ്കിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാങ്ക് ഏതാണ്? ICICI ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാമൽസ് റേറ്റിംഗ് വാസ് ഡെവലപ്ഡ് ബൈ. ക്യാമൽസ് റേറ്റിംഗ് ഡെവലപ്പ് ചെയ്ത രാജ്യം ഏതാണ്? അമേരിക്കയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ഡിജിറ്റ് ഇൻ CVV നമ്പർ ഇൻ ATM. ATMലുള്ള CVVയിലെ നമ്പർ ഓഫ് ഡിജിറ്റ് എത്രയാണ്? എത്രയെണ്ണമാണ്? 3 എണ്ണം. നമ്മൾ എപ്പോഴും ഓൺലൈൻ പർച്ചേസൊക്കെ നടത്തുന്ന സമയത്ത് ലാസ്റ്റത്തെ 3 അക്കം അടിച്ചു കൊടുക്കത്തില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, NPS വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ. ഏത് വർഷമാണ് NPS ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 2004. നാഷണൽ പെൻഷൻ സ്കീം. ആ NPS എന്ന് പറയുന്നത് ഏത് വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 2004. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാഭിമാൻ ഈസ് ദ ഏർലിയർ നെയിം ഓഫ്. സ്വാഭിമാൻ എന്ന പേരിൽ അറിയപ്പെട്ട സുരക്ഷാ യോജന ഏതാണ്? പ്രധാനമന്ത്രി ജൻധൻ യോജനയാണ്, PMJDY അതാണ് സ്വാഭിമാൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ബേഡ് ഈസ് ലൊക്കേറ്റഡ് ഇൻ. ഏത് വർഷമാണ് എവിടെയാണ് ബേഡ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹി, മുംബൈ, വഡോദര, ലക്നൗ. ആൻസർ ലക്നൗ ആണ്. നബാർഡിന്റെ ബാങ്കേഴ്സുമായിട്ട് ബാങ്കിന്റെ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനമാണ് ബേഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്രോസിംഗ് ഓഫ് ചെക്ക് ഈസ് ക്യാൻസൽഡ് ബൈ. ചെക്കിന്റെ ക്രോസിംഗ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ്? ഡ്രോയർ. അടുത്ത ക്വസ്റ്റ്യൻ, എൻഡോഴ്സ്മെന്റ് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് NI Act. NI Act ഏത് സെക്ഷനിലാണ് എൻഡോഴ്സ്മെന്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 15 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മെറ്റീരിയൽ ഓൾട്രേഷൻ ഓഫ് ചെക്ക് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് NI Act. മെറ്റീരിയൽ ഓൾട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെറ്റീരിയൽ ഓൾട്രേഷനെ കുറിച്ച് ചെക്കിന്റെ മെറ്റീരിയൽ ഓൾട്രേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ഏതാണ്? ആൻസർ സെക്ഷൻ 87 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫിസ്കൽ ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് FBMA Act was passed in ഏത് വർഷമാണ്
ഫിസ്കൽ ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് പാസ്സാക്കിയത്? ആൻസർ 2003 ആണ്. ഫസ്റ്റ് ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക് ഏതാണ്? ആൻസർ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ആർ സി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. എ ആർ സി എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1963ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇസാഫ് ബാങ്ക് വാസ് സ്റ്റാർട്ടഡ് ഇൻ ഇവാഞ്ചലിക്കൽ സോഷ്യൽ ആക്ഷൻ ഫോറം എന്ന് പറയുന്ന ബാങ്ക് സ്റ്റാർട്ട് ചെയ്ത വർഷം ഏതാണ്? 2017ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്ക് ഹോളിഡേസ് ആർ ഡിക്ലയേർഡ് ആസ് പെർ ഡാഷ് ആക്ട്. ബാങ്ക് ഹോളിഡേസിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ആക്ട് ഏതാണ്? ആക്ട് NI Act ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലാണ് ബാങ്ക് ഹോളിഡേസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്രെഡിറ്റ് കാർഡ് വാസ് ഫസ്റ്റ്ലി അഡോപ്റ്റഡ് ബൈ, ക്രെഡിറ്റ് കാർഡ് ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്ത രാജ്യം ഏതാണ്? ജപ്പാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലെയ്റ്റൺ റൂൾ കേസ് റിലേറ്റ്സ് ടു, ക്ലെയ്റ്റൺ കേസ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആൻസർ അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റ്. പേയ്മെന്റ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട അപ്രോപ്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ക്ലെയ്റ്റൺ കേസ്. ബിൽസ് പേയബിൾ ഓൺ ഡിമാൻഡ് ഈസ് കോൾഡ്, ആവശ്യപ്പെടുത്തുന്ന സമയത്ത് ബില്ലിന്മേലുള്ള പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബില്ലിനെ വിളിക്കുന്ന പേരെന്താണ്? സൈറ്റ് ബിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഫെമ ഈസ് റീപ്ലേസ്ഡ് ഫെറായിൻ, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് എന്നുള്ളത് ഫെമ എന്ന് മാറ്റിയ വർഷം ഏതാണ്? 2000ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റുപ്പേ കാർഡ് വാസ് മെയിൻറ്റെയിൻഡ് ബൈ, റുപ്പേ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? NPCI ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രുഡൻഷ്യൽ നോംസ് റിലേറ്റിംഗ് അസറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ, അസറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രുഡൻഷ്യൽ നോംസ് ഏതു വർഷമാണ് നിലവിൽ വന്നത്? 1992ലാണ്. അടുത്തത്, ഹെഡ്ക്വാർട്ടർ ഓഫ് സിഫ്റ്റി സിൻ, സിഫ്റ്റിന്റെ ഹെഡ്ക്വാർട്ടർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബ്രസൽസ്, ബെൽജിയം. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ഹൗസിംഗ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ, ഏതു വർഷമാണ് NHB നിലവിൽ വന്നത്? 1988ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സാലറി ഡിഡക്ഷൻ സ്പെസിഫൈസ് ഇൻ ഡാഷ് സെക്ഷൻ ആൻഡ് ഡാഷ് റൂൾ ഓഫ് ദ ആക്ട്. KCS ആക്ടിന്റെ ഏത് സെക്ഷനിലും ഏത് റൂളിലുമാണ് സാലറി ഡിഡക്ഷനെ പറ്റി പറഞ്ഞേക്കുന്നത്? സെക്ഷൻ 37, റൂൾ 52. അടുത്ത ക്വസ്റ്റ്യൻ, ലീൻ ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് കോൺട്രാക്ട് ആക്ട്. കോൺട്രാക്ട് ആക്ടിന്റെ എത്രാമത്തെ സെക്ഷനിലാണ് ലീനിനെ പറ്റി പറയുന്നത്? ലീനിനെ പറ്റി പറഞ്ഞേക്കുന്ന സെക്ഷനാണ് 191. അടുത്ത ക്വസ്റ്റ്യൻ, FDR ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസിപ്റ്റ് ഈസ് ഡാഷ് നോട്ട് ട്രാൻസ്ഫറബിൾ ആണ്. അപ്പൊ ഇനി ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടാണ് ഇന്നത്തെ പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ് കോപ്പറേറ്റീവ് ട്യൂട്ടറിൽ നവംബർ 1 മുതൽ 13 വരെ നടത്തുകയാണ്. ആർക്കെങ്കിലും ഈ ഒരു ക്ലാസ്സിൽ ഇനിയും ജോയിൻ ചെയ്യാം. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 7558945625 എന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മാത്രമാണ് ലഭ്യമാകുന്നത്. നിങ്ങൾ ഇതുവരെ എന്തു പഠിച്ചു എന്നല്ല, എല്ലാവർക്കും അറിയാവുന്ന ബേസിക് കാര്യങ്ങൾ എനിക്കും അറിയാമോ എക്സാമിന് മുൻപ്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് നിങ്ങൾക്കറിയാമോ എന്നുള്ള ടെസ്റ്റിംഗാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നടത്തുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് റെക്കോർഡർ ക്ലാസ് ലഭ്യമാണ്. അപ്പം ഇത്രയും നേരം ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.